കണ്ണൂരിൽ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ. വാഹനങ്ങൾക്ക് 5000 രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ, ഒപ്പം ക്യാഷ് ഓഫറും. സിറ്റി മൊബൈൽസ്, ബൈപാസ് റോഡ്, ഷൊർണൂർ. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നതിനിടെ തീവണ്ടിയിൽ നിന്ന് വീണ് അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റ സംഭവത്തിൽ ജീവനക്കാരോട് വിശദീകരണം തേടും. റെയിൽവേ നടത്തുന്ന ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായാണ് നടപടി. അപകടം നടന്ന ദിവസം എഗ്മോർ എക്സ്പ്രസിൽ ജോലിയിലുണ്ടായിരുന്ന ലോക്കോ പൈലറ്റിനോടും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിനോടുമാണ് വിശദീകരണം തേടുക. റെയിൽവേയിലെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയുള്ള സമിതിയാണ് അന്വേഷണം നടത്തുന്നത്. നേരത്തെ ഗാർഡിനോട് വിശദീകരണം തേടിയിരുന്നു. അപകടം നടന്ന ദിവസം ഒറ്റപ്പാലം സ്റ്റേഷനിലെത്തിയ തീവണ്ടിയുടെ കോച്ചുകൾ നിർത്തുന്ന സ്ഥലം മാറിയതിനെ തുടർന്നാണ് അപകടം നടന്നതെന്നാണ് ആരോപണം. ഇത് നിലനിൽക്കെ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം റെയിൽവേ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് സാധ്യത. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മകളുടെയും അമ്മയുടെയും മൊഴി RPF ശേഖരിച്ചിരുന്നു. അതേസമയം കോച്ച് പൊസിഷനിൽ വന്ന മാറ്റമാണ് അപകടത്തിന് കാരണമായതെന്ന ആരോപണം തള്ളുന്ന നിലയിലാണ് പ്രാഥമിക അന്വേഷണത്തിൽ ഗാർഡ് റെയിൽവേ ഓപ്പറേഷൻസ് മാനേജർക്ക് രേഖാമൂലം നൽകിയ വിശദീകരണമെന്ന് വിവരമുണ്ട്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് എഗ്മോർ എക്സ്പ്രസിൽ വന്നിറങ്ങിയ ലക്കിടി സീതാമന്ദിരത്തിൽ അനിത 38, മകൾ വൈഷ്ണവി 13 എന്നിവർ അപകടത്തിൽപ്പെട്ടത്. ലേഡീസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിരുന്ന ഇവർക്ക് ഒറ്റപ്പാലത്തെത്തിയപ്പോൾ പ്ലാറ്റ്ഫോം ഇല്ലാത്ത ഭാഗത്ത് തീവണ്ടി നിർത്തിയതോടെ ഇറങ്ങാൻ കഴിയാതെ വന്നതായാണ് പരാതി. തീവണ്ടി പിടിച്ചിട്ടിരിക്കുകയാണെന്നും സ്റ്റേഷനിൽ നിർത്തുമെന്നുമാണ് ഇവർ കരുതിയിരുന്നത്. എന്നാൽ ഇനി നിർത്തില്ലെന്ന് മനസ്സിലാക്കി തീവണ്ടി എടുത്തതോടെ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയാണ് പ്ലാറ്റ്ഫോമിൽ വീണ് അമ്മയ്ക്കും മകൾക്കും പരിക്ക് പറ്റിയിരുന്നത്. തലയ്ക്ക് സാരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന വൈഷ്ണവി കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ടു. കാൽമുട്ടിലും കയ്യിലും പരിക്കേറ്റ അനിത അന്നേ ദിവസം തന്നെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടിരുന്നു. അപകടത്തിൽ അനിതയുടെ തോളിലുണ്ടായിരുന്ന 8 വയസ്സുള്ള ഇളയ മകൻ ശരൺ തലനാരിഴയ്ക്കാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.